ഹലോ, എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നിവിടെ ഒരു സൺഡേ ആണ്. അപ്പം തമിഴില് കണ്ട പോലെ തന്നെ ഞങ്ങളൊരു യൂറോപ്പ് ട്രിപ്പിന് പോവാണ്. എങ്ങോട്ടേക്കാണ്, എവിടേക്കാണ്, എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പം നമ്മള് ഈ ഓണത്തിന് മുമ്പുള്ള ഉത്രടപ്പാച്ചിൽ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ട്രിപ്പിന് മുമ്പ് നമുക്ക് അതും ഇതുമൊക്കെ എല്ലാ ചില്ലറ സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാൻ കാണുമല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ലെസ്റ്ററിലെ ഫൊസേ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഷോപ്പിംഗ് സെന്റർ ആണ് കേട്ടോ. അപ്പം അവിടെ വന്നിരിക്കുകയാണ്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനുവേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം അതിനെ ബേസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തേത്. സോ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വ്ലോഗിലേക്ക് വെൽക്കം. ഞങ്ങള് ട്രിപ്പ് പോകുന്നത് നെക്സ്റ്റ് അല്ല നെക്സ്റ്റ് അല്ലല്ലോ അടുത്തതിന്റെ അടുത്ത വെനസ്ഡേ ആണ്. അപ്പൊ ഇനി ഒരു വൺ വീക്കും കൂടെ, വൺ ഹോൾ വീക്കും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മണ്ടേ ട്യൂസ്ഡേ, അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പോകും. അപ്പം ഞങ്ങളൊരു ഷെങ്കൻ കൺട്രിയിലാണ് പോകുന്നത് കേട്ടോ. എവിടെ കാണുന്നുള്ളത് ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. ഒരു ഷെങ്കൻ കൺട്രിയിലാണ് പോകുന്നത്. യൂറോപ്പ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ കുറെ നാളായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നത്, ഇവിടെ വന്നപ്പോൾ തൊട്ട് വിചാരിക്കുന്നതാണ് ഞങ്ങൾ പോകണം എവിടെയെങ്കിലും ഒരു യൂറോപ്പ് കൺട്രി വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ നമുക്ക് വേറെ പല പ്രയോറിറ്റീസ് ഉള്ളതുകൊണ്ട് നമ്മളത് കുറച്ച് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഈ വർഷം ഈ ഒരു ഒക്ടോബറിലാണ് അതിനുള്ള ഒരു കറക്റ്റ് സമയം തോന്നുന്നു. അപ്പം നമ്മൾ പോവാണ്. നമ്മളൊരു 10 പേരടങ്ങുന്ന ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഷോപ്പിങ്ങിനായിട്ടാണ് മെയിൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫൊസേ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് കേട്ടോ. നമ്മുടെ ലെസ്റ്ററിൽ തന്നെ, ലെസ്റ്ററിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാ ഷോപ്പ്സും അവൈലബിൾ ആണ്. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. ഇവിടെ അത്യാവശ്യം എല്ലാം ഷോപ്പിംഗ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എച്ച് എം ഉണ്ട്, ക്ലാസ് ഉണ്ട്, നെക്സ്റ്റ് ഉണ്ട്, നൈക്കി ഉണ്ട്, പിന്നെ കോഫി ഷോപ്പ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഷോപ്പിംഗിന് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. അപ്പോൾ അവിടെ നമ്മൾ പല സ്ഥലങ്ങളായിട്ടാണ് നമ്മൾ പോകുന്നത്. പല ഷോപ്പിംഗ്, പല ഷോപ്പിൽ കയറി ഇറങ്ങി നടക്കും. എന്നിട്ട് ഇഷ്ടമുള്ളത് എടുക്കും. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് പോലെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ടി കെ മാക്സിലേക്കാണ് പോകുന്നത്. ഇവിടെ അത്യാവശ്യം പ്രൈസൊക്കെ കൂടുതലാണ്. അതായത് ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇത്. ഇവിടെ ഞങ്ങൾ മെയിൻലി വരുന്നത് നമ്മുടെ ജാക്കറ്റ്സും പിന്നെ ഹുഡീസും അതുപോലെ തന്നെ ഷൂസും പിന്നെ നമ്മുടെ ഓഫീസിലേക്ക് വേണ്ട സാധനങ്ങൾക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ടി കെ മാക്സിൽ വരാറുള്ളത്. അല്ലാതെ കാഷ്വൽ സാധനങ്ങളൊക്കെ നമ്മൾ വേറെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കുന്നത്. കുറേ കളക്ഷൻസ് ഉണ്ട്. കുറേ വിൻ്ററും സമ്മറും ഒക്കെ കളക്ഷൻസ് ഒക്കെ ഇവിടെ ഒരുപാട് വരാറുണ്ട്. അപ്പം എനിക്ക് കുറേയൊക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര സ്യൂട്ടായിട്ടൊന്നും തോന്നിയില്ല. കൊള്ളായിരുന്നു കേട്ടോ, പക്ഷേ എന്നാലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ കുറേയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ട്രൈ ചെയ്യാനായിട്ട് കൊണ്ടുപോയി. പിന്നെ ഇതെനിക്ക് കുഴപ്പമില്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ മിസ് മാച്ചിങ് തോന്നി എനിക്കെന്തോ. പിന്നെ ഞാൻ എടുക്കുന്നില്ല എന്ന് ഡിസൈഡ് ചെയ്തു. ഈ ഒരു കോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതിൻ്റെ കളറും പിന്നെ എനിക്ക് അത്യാവശ്യം ഓഫീസിൽ കൊണ്ടുപോകാനും ക്യാഷ്വലായിട്ടും ഒക്കെ പറ്റും. അപ്പം ഞാൻ ഇത് ഞാനങ്ങ് പൊക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിശാഖിന് ഷൂ വാങ്ങിക്കണമായിരുന്നു. എനിക്കും ഷൂ വാങ്ങിക്കണമായിരുന്നു. പിന്നെ വിശാഖിന് നമ്മൾ ആദ്യം ഷൂ എടുത്തു. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ല ഷൂസ്, ബ്രാൻഡഡ് ഷൂസൊക്കെ ഇവിടെ നല്ല റേറ്റിൽ, കുഴപ്പമില്ലാത്ത റേറ്റിൽ കിട്ടും കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഹാലോവീൻ സീസണാണ്. അപ്പോൾ ഇവിടെ എങ്ങോട്ട് നോക്കിയാലും തലയോട്ടിയും പിന്നെ അതുപോലെ പംകിനും അങ്ങനത്തെ കളർ കോമ്പിനേഷൻസ്, അതായത് ഓറഞ്ചും ബ്ലാക്കും ഒക്കെയുള്ള കളർ കോമ്പിനേഷൻസും ഒക്കെയാണ് ക്രിസ്മസ് ഐറ്റംസും വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഹാലോവീൻ സീസൺ എൻഡായി കഴിഞ്ഞാൽ ക്രിസ്മസ് സീസണിലെ സാധനങ്ങളൊക്കെ മെയിൻലി വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങോട്ട് നോക്കിയാലും ഒരുമാതിരി പേടിപ്പെടുത്തുന്ന രൂപങ്ങളും ഒക്കെയാണ് കേട്ടോ. എല്ലാം ആ ഒരു തീമാണ്. ഇവിടെ എല്ലാ ഷോപ്പിലും അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് സമ്മറും വിൻ്ററും സമയത്തെ ആ ഷോപ്പിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ സമയത്ത് ഭയങ്കര കളർഫുള്ളായിരിക്കും, കാഷ്വൽസ് ഒക്കെ ഒരുപാട് കിട്ടും. വിൻ്റർ സമയത്ത് ഒരു ഗ്രേയിഷ് കളറായിരിക്കും, ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്കിഷ് കളറായിരിക്കും ഷോപ്പുകൾക്കൊക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ നെക്സ്റ്റിലേക്കാണ് പോകുന്നത് കേട്ടോ. നെക്സ്റ്റിൽ അത്യാവശ്യം നല്ലോണം സെയിൽ വരുന്ന ഒരു ഷോപ്പാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓട്ടം സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ സമ്മർ സെയിൽ ഗോയിങ് ആണ് കേട്ടോ. സമ്മറിലുള്ള ഡ്രസ്സൊക്കെ ഭയങ്കര ചീപ്പായിട്ടാണ് കിട്ടുന്നത്. എനിക്ക് കുറേയൊക്കെ ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണോന്ന് അറിയത്തില്ല, ഒരുപാട് സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒന്നും എനിക്ക് അങ്ങോട്ട് എടുക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു കേട്ടോ. കുറേ ഭയങ്കര പ്രൈസ് കുറവായിരുന്നു. പക്ഷേ എന്നാലും എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അധികം ഒന്നും എടുക്കാനൊരു മൂഡ് വരുന്നില്ലായിരുന്നു. ഒത്തിരി ഡ്രസ്സ് ഞാൻ ഇട്ട് നോക്കി കേട്ടോ. എല്ലാം ഒന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കുറേയൊക്കെ ഇട്ട് നോക്കി. പിന്നെ കുറച്ചൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തു. അല്ലാതെ സാധാരണ ഉള്ള ഷോപ്പിംഗ് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെയാണ്. ഇവിടെ സമ്മർ സമയത്ത് നമ്മൾ വിൻ്ററിലെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലക്കുറവായിരിക്കും. അതുപോലെ വിൻ്റർ സമയത്ത് സമ്മറിലെ സാധനങ്ങൾക്ക് വിലക്കുറവായിരിക്കും. അങ്ങനെയാണ് കേട്ടോ ഇവിടെ സെയിൽ വരുന്നത്. അപ്പം പിന്നെ വേറൊരു പ്രത്യേകത, ഇവിടുത്തെ നെക്സ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇവിടുത്തെ ഇവരുടെ ജ്വല്ലറി കളക്ഷൻസ് ആണ് കേട്ടോ. നെക്സ്റ്റിലും ടി കെ മാക്സിലെ രണ്ടിടത്തെയും ഈ പ്രഷ്യസ് സ്റ്റോൺ ജ്വല്ലറി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഒരു ലുക്ക് വരുന്ന ഒരു അടിപൊളി ജ്വല്ലറി കളക്ഷൻസ് ആണ്. ഞാൻ അധികം ജ്വല്ലറി ഒന്നും യൂസ് ചെയ്യത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും വാങ്ങിക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ എല്ലാം വാങ്ങിച്ചതിന്. പിന്നെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്യും, പക്ഷേ ഇതിലൊന്നും അങ്ങനെ വലിയ സെയിലൊന്നും വരത്തില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്കിത്
ഈ ഒരു ഡെനിം എനിക്ക് ഡെനിമിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഡെനിം ഫ്രോക്ക് ആണെങ്കിലും ജാക്കറ്റ്സ് ആണെങ്കിലും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ കൊണ്ടുവന്ന് നോക്കിയാണ്. പക്ഷേ എന്തോ എനിക്ക് പിന്നെ ലാസ്റ്റ് ഞാൻ എടുക്കുന്നില്ല എന്ന് ഡിസൈഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ടോപ്പ്, ഈ ഒരു ഓറഞ്ച് ആൻഡ് വൈറ്റ് കളറിലെ ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് മാച്ചിങ് ആയിട്ടുള്ള പോലെയൊക്കെ തോന്നി, പക്ഷേ എന്തോ ഫോർ സം റീസൺ ഞാൻ അതും വേണ്ടാന്ന് വെച്ചു. പിന്നെ ഈ ഒരു ടീഷർട്ട് എനിക്ക് അത്ര വലിയ എന്ന് വെച്ചാൽ ഒരു സാധാ ടീഷർട്ടാണ്, അത്ര വലിയ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതും വേണ്ടാന്ന് വെച്ചു. അങ്ങനെ നെക്സ്റ്റ് ഇന്ന് ഞാൻ അധികം ഒന്നും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ ഡ്രസ്സ് ഇടുകയും ഊരുകയും ചെയ്തിട്ട് എൻ്റെ മുടി ഉഴപ്പിയതല്ലാതെ യാതൊരു പ്രയോജനം ഉണ്ടായില്ല, ഞാൻ ഒന്നും എടുത്തില്ല കേട്ടോ. എനിക്ക് തൽക്കാലം എനിക്ക് ഞാൻ വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് വേണ്ടാന്ന് വെച്ചു. അത് നമ്മൾ ബില്ലടിക്കാൻ പോവാം. അപ്പം നമ്മൾ നെക്സ്റ്റ് ഇന്ന് ഇറങ്ങി, നമുക്കപ്പം നമ്മുടെ ട്രിപ്പിന് വേണ്ടിയിട്ട് നമുക്കൊരു ബാഗ് വാങ്ങിക്കണം. നമുക്കൊരു 10 kg റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് നമ്മുടെ ക്യാബിൻ സ്യൂട്ട് കേസ് പോലത്തെ പെട്ടികളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പം നമുക്കൊരു ബാഗ് വാങ്ങിക്കേണ്ടതുകൊണ്ട് നൈക്കിയിൽ വന്നു, അതൊക്കെ വാങ്ങിച്ചു. നാൻഡോസിൽ കയറണം. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ രണ്ടുപേരും വിശന്ന് തളർന്നു. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ നമ്മൾ മക്ഡിയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ യു കെയിലെ ദേശീയ ഷോപ്പായിട്ടുള്ള പ്രൈമാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് സാധനങ്ങൾ കിട്ടും. എല്ലാ സിറ്റീസിലും, യു കെയിലെ എല്ലാ സിറ്റീസിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. 1 pound തൊട്ടിട്ട് ഒരു 100 pound വരെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഞങ്ങളതുകൊണ്ട് എല്ലായിടത്തും ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ പ്രൈമാർക്കിലും കൂടെ ഒന്ന് കയറി ഇറങ്ങി നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല. അപ്പം അതിനുവേണ്ടി നമ്മൾ പ്രൈമാർക്കിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, 3 pounds 5 pounds ഒക്കെ അങ്ങനെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ് കളക്ഷൻസ് ആണ് ഇവിടെ. ഡ്രസ്സ് മാത്രമല്ല, ബാഗ്സും ഷൂസും എല്ലാം അവൈലബിൾ ആണ് ഇവിടെ. സോ അതുകൊണ്ട് തന്നെ യു കെയിലേക്ക് ആദ്യമായിട്ട് വരുന്ന സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വരുന്നവർക്കും ഒക്കെ പ്രൈമാർക്ക് ഈസ് ദി ബെസ്റ്റ് ആൻഡ് അഫോർഡബിൾ ഓപ്ഷൻ എന്ന് ഞാൻ പറയും കേട്ടോ. എല്ലാവരും അങ്ങനെ, എല്ലാവരുടെ അഭിപ്രായം അത് തന്നെയായിരിക്കും. ചീപ്പാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തീരെ മോശം ക്വാളിറ്റി ഒന്നും അല്ല കേട്ടോ. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി തന്നെ ഇവിടുത്തെ എല്ലാ സാധനങ്ങൾക്കും ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ചിപ്പോൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം കടകളൊക്കെ ഏകദേശം ക്ലോസ് ചെയ്യാറൊക്കെ ആയി. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഇനി ഇന്ന് രാത്രിയിൽ ഇനി നമ്മുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട്, കഴിക്കാനൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട് ഫ്രണ്ട്സിനെ. അപ്പം അവർ വരുന്നുണ്ട്. അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ ഞാൻ ഓൾറെഡി രാവിലെ ചെയ്ത് വെച്ചായിരുന്നു, ഇനി ബാക്കി കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ സൂൺ തന്നെ നമ്മുടെ ട്രിപ്പ് പോകുന്നതായിരിക്കും, നമ്മുടെ യൂറോ ട്രിപ്പ്, നമ്മുടെ ഫസ്റ്റ് യൂറോ ട്രിപ്പ് പോകുന്നതായിരിക്കും. നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ തിരിച്ചെന്നിട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ പോകുന്ന സ്ഥലം, നമുക്ക് നമ്മളൊരു ഷെങ്കൻ കൺട്രിയിലാണ് പോകുന്നത്. അപ്പം നമുക്ക് ഷെങ്കൻ വിസ വേണം. അപ്പോൾ അതുകൊണ്ടിട്ട് വിസ വന്നിട്ട് നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വീക്ക് ഞങ്ങളുടെ വിസ ഒക്കെ വന്നു. അപ്പം ഇനി നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. അപ്പം നമ്മളിപ്പം തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത് എഗെയിൻ ഞാൻ പറയാണ്, ഒരു സർപ്രൈസ് ആയിട്ട് ഇരുന്നോട്ടെ. അപ്പം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമ്മിങ് വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതരം വരെ ചിൽഡ്രൻ.